ILGMS ന്റെ അടിസ്ഥാനം എന്നുള്ളത് മൈനർ ഫംഗ്ഷനുകളാണ്. ആ മൈനർ ഫംഗ്ഷനുകളുടെ റോളുകൾ ഏതൊക്കെ സീറ്റുകളാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് മാപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ILGMS പൂർണ്ണമായിട്ടും പ്രവർത്തന സജ്ജമാക്കുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. ഏകദേശം 2200ലധികം മൈനർ ഫംഗ്ഷനുകൾ നമ്മുടെ ഗ്രാമ പഞ്ചായത്തിൽ കണ്ടെത്തി. ഓരോ മൈനർ ഫംഗ്ഷനുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക് ഫ്ലോ എന്താണ്, അതിന്റെ സർവീസ് ഡെലിവറി പീരീഡ് എത്രയാണ്, ഇത് റൈറ്റ് ടു സർവീസ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണോ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേയ്മെന്റ് ഹെഡുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഓൾറെഡി ILGMS ഇന്റഗ്രേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഓരോ മൈനർ ഫംഗ്ഷനുകളും തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അതിന്റെ വർക്ക് ഫ്ലോ പ്രകാരമുള്ള സീറ്റിന്റെ റോളുകൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിറ്റ് സെറ്റിംഗ്സിലെ സീറ്റ് മൈനർ ഫംഗ്ഷൻ റോൾ എന്ന സബ്മെനു ഉപയോഗിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ILGMS മൈനർ ഫംഗ്ഷൻ മാപ്പിംഗ് ചെയ്യുന്നത് ഈ മെനു വഴിയാണ്. യൂണിറ്റ് സെറ്റിംഗ്സിലെ സീറ്റ് മൈനർ ഫംഗ്ഷൻ റോൾ നമുക്ക് മാപ്പിംഗ് ചെയ്യുന്നതിനായിട്ട് ഈ സീറ്റ് മൈനർ ഫംഗ്ഷൻ റോൾ എന്ന സബ്മെനു സെലക്ട് ചെയ്യുന്നു. ഇതാണ് MF മാപ്പ് ചെയ്യുന്നതിനായിട്ടുള്ള സ്ക്രീന്. മാപ്പ് ചെയ്തിട്ടുള്ള മൈനർ ഫംഗ്ഷനുകൾ എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നതാണ്. പുതുതായിട്ട് നമുക്ക് മാപ്പ് ചെയ്തിട്ടുള്ള മൈനർ ഫംഗ്ഷൻ സെർച്ച് ചെയ്തെടുക്കുന്നതിനായിട്ട് മേജർ ഫംഗ്ഷൻ, സബ് ഫംഗ്ഷൻ, മൈനർ ഫംഗ്ഷൻ ഈ രീതിയിലാണ് ILGMS മൈനർ ഫംഗ്ഷനുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. മേജർ ഫംഗ്ഷൻ മുഖേന ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാപ്പ് ചെയ്തിട്ടുള്ള മൈനർ ഫംഗ്ഷനുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ഇവിടെ സ്റ്റാറ്റസ് കംപ്ലീറ്റഡ് എന്ന മെസ്സേജ് കാണിക്കും. വ്യൂ ഓർ എഡിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാപ്പ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. പുതിയതായിട്ട് ഒരു മൈനർ ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നതിനായി ഈ വലതുവശത്ത് കാണുന്ന മാപ്പിനും മൈനർ ഫംഗ്ഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മാപ്പ് ചെയ്യാൻ പോകുന്ന മൈനർ ഫംഗ്ഷന്റെ മേജർ ഫംഗ്ഷൻ ഏതാണ് എന്ന് ആദ്യം സെലക്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് സെലക്ട് ചെയ്തു. ജനറൽ അഡ്മിനിസ്ട്രേഷനകത്ത് ചെയ്യുന്ന സബ് ഫംഗ്ഷനുകൾ എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നതാണ്. അതിൽ നിന്നും ഞാൻ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെ ഒരു മൈനർ ഫംഗ്ഷൻ ആണ് മാപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് സബ് ഫംഗ്ഷൻ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് തിരഞ്ഞെടുത്തു. തുടർന്ന് കോസ്റ്റ് ഓഫ് ഓഫീസ് കൺസ്യൂമബിൾസ് എന്ന മൈനർ ഫംഗ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. ഈ മൈനർ ഫംഗ്ഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്തൊക്കെ റോളുകളാണോ ILGMS ഈ മൈനർ ഫംഗ്ഷനിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് വച്ചിട്ടുള്ളത് ആ റോളുകളൊക്കെ ഈ റോൾ എന്ന ബോക്സിൽ ലിസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ഇത്രയും റോളുകൾ ഏതൊക്കെ സീറ്റുകളാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ മൈനർ ഫംഗ്ഷൻ മാപ്പിംഗ് മുഖേന ചെയ്യുന്നത്. മൈനർ ഫംഗ്ഷന്റെ ഓപ്പറേറ്റർ എന്ന റോള് കൈകാര്യം ചെയ്യുന്ന സീറ്റ് ഏതാണ് അത് ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഓപ്പറേറ്റർ എന്ന റോൾ കൈകാര്യം ചെയ്യുന്ന സീറ്റിന്റെ സെക്ഷൻ കൊടുത്തു. ആ സെക്ഷനിൽ നിന്നും സീറ്റ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ശേഷം വാർഡ് സെലക്ട് റോൾ ഞാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ചാർജുള്ള വാർഡുകൾ ഏതൊക്കെയാണോ ആ വാർഡ് കൊടുക്കാൻ ഞാൻ സെലക്ട് റോൾ സെലക്ട് ചെയ്തു. തുടർന്ന് അടുത്ത റോൾ സെറ്റ് ചെയ്യുന്നതിനായിട്ട് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിന്റെ വെരിഫയർ ആ ഫയൽ പ്രോസസ് ചെയ്യുമ്പോൾ വെരിഫയർ ഏത് സീറ്റാണ് എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നു. അത് സെക്ഷൻ സെലക്ട് ചെയ്തു. തുടർന്ന് HC എന്ന സീറ്റാണ് അത് ആ ഫയൽ വെരിഫൈ ചെയ്യുന്നത്. വാർഡ് ഓൾ വാർഡ്സ് സെലക്ട് ചെയ്തു. തുടർന്ന് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ആ ഫയൽ അപ്രൂവ് ചെയ്യേണ്ട ഓഫീസർ ആരാണ് എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്യുന്നു. സെക്ഷൻ സെലക്ട് ചെയ്ത് സെക്രട്ടറി സീറ്റ് സെലക്ട് ചെയ്തു. തുടർന്ന് സെലക്ട് റോൾ കൊടുത്തു. അടുത്തത് നമ്മൾ ഇത്തരത്തിലുള്ള ബില്ലുകളും ഫയലുകളൊക്കെ അപ്രൂവർ ഇലക്റ്റഡ് എന്ന റോള് കൈകാര്യം ചെയ്യുന്ന ആൾ, അതായത് പ്രസിഡന്റ് കാണേണ്ടതുണ്ട്. അപ്രൂവർ ഇലക്റ്റഡ് എന്ന റോള് സെലക്ട് ചെയ്യുന്നു. തുടർന്ന് ജനറൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്നും പ്രസിഡന്റ് എന്ന സീറ്റ് സെലക്ട് ചെയ്യുന്നു. വാർഡിന്റെ അവിടെ സെലക്ട് റോള് തിരഞ്ഞെടുത്തു. നിലവിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട റോളുകൾ കൈകാര്യം ചെയ്യുന്ന സീറ്റുകളെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞു. തുടർന്ന് താഴെ കാണുന്ന സേവ് ആസ് ഡ്രാഫ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഡു വാണ്ട് ടു സേവ് സീറ്റ് മൈനർ ഫംഗ്ഷൻ ഡീറ്റെയിൽസ് എന്ന് കാണാനായിട്ട് സാധിക്കും. യെസ് കൊടുക്കുന്നു. ഇപ്പോൾ മൈനർ ഫംഗ്ഷൻ ഡീറ്റെയിൽസ് സേവ് ആയിട്ടുണ്ട് എന്ന മെസ്സേജ് വന്നു. തുടർന്ന് ഒരു അപ്രൂവ് ബട്ടൺ ഇവിടെ എനേബിൾ ആയി വന്നിട്ടുണ്ട്. ഈ അപ്രൂവ് ബട്ടൺ അപ്രൂവ് കൂടി ചെയ്യുമ്പോഴാണ് ഈ മൈനർ ഫംഗ്ഷന്റെ മാപ്പിംഗ് പൂർത്തിയാകുന്നത്. അപ്രൂവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ആ മൈനർ ഫംഗ്ഷൻ ഞാൻ ഇവിടെ അപ്രൂവ് ചെയ്യുന്നു. ഇവിടെ അങ്ങനെ അപ്രൂവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും റോളുകൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ റോളുകൾ മുഴുവനും കൊടുത്താൽ മാത്രമേ മുമ്പോട്ട് പോവുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ മെസ്സേജ് കാണിക്കുന്നത് സീറ്റ് മൈനർ ഫംഗ്ഷൻ മാപ്പിംഗിൽ അക്കൗണ്ട് വർക്ക് ഫ്ലോ സ്റ്റേജ് ലെവൽ നോട്ട് മാപ്പഡ് എന്ന് മെസ്സേജ് കാണിക്കുന്നുണ്ട്. കാരണം മൈനർ ഫംഗ്ഷനകത്ത് അക്കൗണ്ടിന്റെ റോൾ ആരാണെന്ന് മാപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതുകൂടെ മാപ്പ് ചെയ്യണം എന്നാണ് മെസ്സേജ് കാണിക്കുന്നത്. ഞാൻ ആ വിട്ടുപോയിട്ടുള്ള റോൾ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് അക്കൗണ്ടന്റ് എന്ന റോള് ആരാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ശേഷം സീറ്റ് സെലക്ട് ചെയ്യുന്നു. വാർഡ് സെലക്ട് റോൾ കൊടുക്കുന്നു. സേവ് ആസ് ഡ്രാഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത ശേഷം അപ്രൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ മെസ്സേജ് മൈനർ ഫംഗ്ഷൻ അപ്രൂവ്ഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വരുന്നു. ഇത്തരത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള ഈ 2200ഓളം വരുന്ന മുഴുവൻ മൈനർ ഫംഗ്ഷനുകളുടെയും സീറ്റുകൾ ഓഫീസ് ഓർഡർ പ്രകാരം എന്തൊക്കെ റോളുകളാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നമ്മൾ മാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതൊരു വൺ ടൈം പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് പൂർത്തീകരിച്ചാൽ മാത്രമേ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ILGMS സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത്തരത്തിലാണ് ILGMS മൈനർ ഫംഗ്ഷൻ മാപ്പിംഗ് നടത്തുന്നത്.